أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ ശരണം തേടുന്നു. ثم أذن مؤذن أيتها العير إنكم لسارقون. അങ്ങനെ അവർക്കുള്ള സാധനങ്ങൾ അവർക്കൊരുക്കി കൊടുത്തപ്പോൾ യൂസുഫ് പാനപാത്രം തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ വെച്ചു. പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹേ യാത്രാസംഘമേ, തീർച്ചയായും നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ്. അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് യാത്രാസംഘം പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിന്റെ അളവുപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് കൊണ്ടുവന്നു തരുന്നവന് ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം നൽകുന്നതാണ്, ഞാനത് ഏറ്റിരിക്കുന്നു. അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല. അവർ ചോദിച്ചു, എന്നാൽ നിങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അവർ പറഞ്ഞു, അതിനുള്ള ശിക്ഷ ഇപ്രകാരമത്രേ, ഏതൊരുവന്റെ യാത്രാഭാണ്ഡത്തിലാണോ അത് കാണപ്പെടുന്നത് അവനെ പിടിച്ചുവെക്കുകയാണ് അതിനുള്ള ശിക്ഷ. അപ്രകാരമാണ് ഞങ്ങൾ അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. എന്നിട്ട് യൂസുഫ് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തെക്കാൾ മുമ്പായി അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി. പിന്നീട് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് അദ്ദേഹം അത് പുറത്തെടുത്തു. അപ്രകാരം യൂസുഫിനു വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ രാജാവിന്റെ നിയമമനുസരിച്ച് അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ പറ്റുമായിരുന്നില്ല. നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പദവികൾ ഉയർത്തുന്നു. അറിവുള്ളവരുടെ എല്ലാം മീതെ എല്ലാം അറിയുന്നവനുണ്ട്.